കഴിഞ്ഞ രണ്ട് തവണയായി നമ്മൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് അവയുടെ ഉത്ഭവത്തെക്കുറിച്ചും അവ ഉണ്ടാകുന്ന രീതിയെക്കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞു വരികയായിരുന്നു. ഇനി നമ്മളതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ച് ഉള്ള ഒരു ഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നമ്മളെല്ലാവരും പലരും തന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്, ക്ഷേത്രങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഏതാണ്ട് എങ്ങനെയാണ് അവ കിടക്കുന്നതെന്നൊക്കെ നമുക്കറിയുന്നതാണ്. മറ്റുള്ള ദേവാലയങ്ങളെക്കുറിച്ച് നമുക്ക് സാമാന്യം ഭേദപ്പെട്ട ധാരണയുണ്ട്. ഈ ധാരണയിൽ നിന്ന് നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിലൊരു പ്രാചീന കാലഘട്ടത്തിലെ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് നമുക്ക് ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം. നമുക്ക് പ്രാചീന കാലഘട്ടത്തുള്ള നഗരങ്ങൾ, ഗ്രാമങ്ങൾ അവയുടെ പൂർണ്ണ രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സാഹിത്യകൃതികളിലുള്ള വർണ്ണനകളെയും പിന്നെ ചില സൂചനകളെയും മാത്രം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ അവയുടെ രൂപമെന്താണെന്ന് പറയുന്നത്. നമുക്കേതായാലും ഭാഗ്യത്തിന് ഒറീസയിൽ നിന്നുള്ള ഏതാണ്ട് പൂർണ്ണമായ രീതിയിലുള്ള ഒരു നഗരത്തിൻ്റെ അവശിഷ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശിശുപാൽഗഡ് എന്നാണ് അതിൻ്റെ പേര്. ഈ ശിശുപാൽഗഡിൻ്റെ അവശിഷ്ടത്തിൻ്റെ രൂപം കാണിക്കുന്നത് നഗരത്തിന് ഒരു ചുറ്റുമതിൽ ഉണ്ടായിരുന്നു. ഈ ചുറ്റുമതിലിൻ്റെ അകത്ത് ഏതാണ്ട് നമ്മളുടെ ഹൃദയം നിൽക്കുന്ന ആ സ്ഥലത്തായിട്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഏതാണ്ട് തുറന്ന് കിടന്നിരുന്നൊരു ഒരങ്കണം പോലെ കിടന്നിരുന്ന സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ ചുറ്റുപാടുമായിട്ടും ധാരാളം ഗൃഹങ്ങളുണ്ടായിരുന്നു. ആ ഗൃഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കിട്ടുന്ന അവശിഷ്ടങ്ങളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ അവ ബ്രാഹ്മണരുടെ താമസസ്ഥലങ്ങളാണ് നമുക്ക് കാണാം. ഈ ബ്രാഹ്മണരുടെ താമസസ്ഥലത്തിൻ്റെ തൊട്ട് ഇടത്തും വലത്തും താഴെയുമായിട്ട് നമുക്ക് ധാരാളം പോരാളികളുടെ, പട്ടാളക്കാരുടെ, അവരുടെയൊക്കെ തന്നെ ഒരു ക്യാമ്പുകൾ എന്നൊക്കെ വിളിക്കാവുന്ന അത്തരത്തിലുള്ള ചില കെട്ടിടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളുടെ ഇന്നത്തെ, ഒരുപക്ഷെ നമ്മളുടെ ഇന്നത്തെ പോലീസ് ലൈനുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്യാമ്പുകളാണവ. അത് കഴിഞ്ഞിട്ട് പിന്നെയും താഴെയായിട്ട് നമുക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നഗരത്തിലെ പ്രമാണിമാരുടെ വീടുകളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ നഗരത്തിലെ പ്രമാണിമാരുടെ വീടുകൾ കാണാം. തെക്കേ അറ്റത്തായിട്ട് അവിടുത്തെ കച്ചവട കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഡാൻസ് പോലെയുള്ള സംഗതികൾ, മ്യൂസിക്, ഡാൻസ് തുടങ്ങിയവ നടത്തുന്ന സ്ഥലങ്ങൾ, ഒരുപക്ഷെ വേശ്യാലയങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ നമുക്ക് തെക്കേ അറ്റത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ പുറത്ത്, അതായത് ഈ പറയുന്ന ചുറ്റുമതിലിൻ്റെ പുറത്തായിട്ട് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ കുടികൾ എന്ന് വിളിക്കാവുന്ന, പ്രധാനമായിട്ട് അവിടുത്തെ തൊഴിലാളികളുടെ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വ്യത്യസ്ത തരത്തിലുള്ള കമ്മാളരുടെ കുടികൾ, അതുപോലെ തന്നെ അവിടുത്തെ ശ്മശാനങ്ങൾ, ശ്മശാനം കാവൽക്കാർ, പ്രധാനമായിട്ടും അവിടുത്തെ സ്കാവെഞ്ചിങ് അല്ലെങ്കിൽ തോട്ടിപ്പണി എടുത്തിരുന്ന ആൾക്കാരുടെ തെരുവുകൾ, ഇവയൊക്കെ തന്നെ നമുക്ക് പുറത്താണ്, അതായത് ഈ പ്രധാന നഗരത്തിൻ്റെ പുറത്താണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അതിനും പ്രത്യേക സ്ഥലങ്ങളുണ്ട്. തെക്ക, വടക്ക് തുടങ്ങി ഓരോന്നിനും പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു നഗരങ്ങളുടെ ഘടന നമുക്ക് ഏതാണ്ട് പഴയ കാലത്തെ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നറിയാം. എന്ന് മാത്രമല്ല, ഫാഹിയാൻ എന്ന് വിളിക്കുന്ന ചൈനീസ് സഞ്ചാരി, അദ്ദേഹം ഇന്ത്യയിൽ വന്ന് നഗരങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് നഗരത്തിലേക്ക് കടത്തിവിട്ടില്ല എന്നും, അതുകൂടാതെ പുറത്ത് താമസിച്ചിരുന്ന ആളുകൾ അവരെ അശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, തീണ്ടലിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയിരുന്നുവെന്നും ഫാഹിയാൻ തന്നെ പറയുന്നുണ്ട്.
അപ്പോൾ തീണ്ടൽ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, അശുദ്ധി തുടങ്ങിയിട്ടുള്ള സംഗതികൾ അന്ന് തന്നെ നഗരങ്ങളിലുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. ഏതാണ്ട് ഇതേ ഒരവസ്ഥ തന്നെ. അപ്പോൾ ഉദാഹരണത്തിന്, ഒരു നഗരത്തിൻ്റെ അകത്ത് ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിച്ചുകൊണ്ട് മരിച്ച ആളുടെ ശവം എന്ന് വിളിക്കുന്നത് അതിനെ പുറത്ത് കൊണ്ടുപോകുന്നവരെ അവിടുത്തെ ആളുകൾ ചെയ്യുകയും പുറത്തും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടത് ശ്മശാനം കാവൽക്കാരുടെ അവർ ഏറ്റെടുത്തിട്ട് അവരാണ് പിന്നീട് കൊണ്ടുപോയി സഞ്ചയനം നടത്തി ദഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ഒരു ചടങ്ങായിട്ട് അക്കാലത്ത് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നഗരങ്ങളുടെ ഘടന എന്ന് വിളിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ജാതി സമൂഹത്തിൻ്റെ ഘടനയായിരുന്നുവെന്നും നഗരങ്ങളുടെ അകത്ത് അതിൽ പ്രധാനമായിട്ടും ബ്രാഹ്മണർ, പട്ടാളക്കാർ, അതുപോലെ തന്നെ പ്രമാണിമാർ, പിന്നെ അത്യാവശ്യം കച്ചവടക്കാർ തുടങ്ങിയവരൊക്കെ തന്നെ താമസിച്ചിരുന്ന സ്ഥലങ്ങളും പുറത്ത് തൊഴിലാളികളുടെ, തൊഴിലെടുക്കുന്നവരുടെ, അതിനോടൊപ്പം തന്നെ അയിത്ത വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ സ്ഥലങ്ങളായിരുന്നുവെന്നും നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് നമുക്ക് കഴിയും. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നഗരപാർപ്പിടങ്ങളുടെ രൂപങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പുറത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്നവരുടെ ചേരികൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. ഊരുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ പ്രമാണിമാരൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഊരുകളും ചേരികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അക്കാലത്ത് ജാതിഘടനയുടെ സ്വഭാവമായിട്ട് തന്നെ നമുക്ക് കാണാം. ഏതാണ്ട് ഇതേ ഒരു 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 സ്ഥിതിവിശേഷമാണ് നമുക്ക് ക്ഷേത്രങ്ങളുടെ ഘടനയിലും കാണാനായിട്ട് കഴിയുന്നത്. ക്ഷേത്രങ്ങളിൽ അതിൽ ഏതാണ്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ പ്രധാന അന്നും അതുതന്നെയാണ് ഉണ്ടായിരുന്നത്. ദേവാലയങ്ങൾ, മണ്ഡപങ്ങൾ, അതുപോലെ തന്നെ ചുറ്റുമതിലുകൾ, ഗോപുരങ്ങൾ, ദേവാലയങ്ങളുടെ മുകളിൽ കെട്ടി ഉയർത്തുന്ന വിമാനങ്ങൾ തുടങ്ങിയവയൊക്കെ അടങ്ങുന്ന ഒരു ഘടനയാണ് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങൾക്കും കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ശില്പകലയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും അവിടെ കടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഈ ആളുകളുടെ പ്രവേശനത്തിൻ്റെ ഒരു തലം എവിടം വരെയാണ് എന്നുള്ളത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് ശ്രീകോവിൽ എന്ന് വിളിക്കുന്ന, ദേവതാകാരം എന്ന് വിളിക്കുന്ന സ്ഥലം, സങ്കേതം എന്നൊക്കെ വിളിക്കുന്ന സ്ഥലം, അത് അതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മണ്ഡപങ്ങൾ വരെയാണ് യഥാർത്ഥത്തിൽ പ്രമാണിമാരുടെ, ക്ഷത്രിയന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്ന മണ്ഡപങ്ങൾ വരെയാണ്. മണ്ഡപങ്ങൾക്കപ്പുറത്തേക്ക് അവർക്ക് പ്രവേശനമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർ മണ്ഡപങ്ങൾ വരെ വരുന്നു, മണ്ഡപങ്ങളിൽ താമസിക്കുന്നു, മണ്ഡപങ്ങളിൽ കിടന്നുറങ്ങുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള അധികാരം അവരെ സംബന്ധിച്ചിടത്തോളമില്ല. ഗോപുരങ്ങൾ, പടിപ്പുരകൾ തുടങ്ങിയവർ വരെ പ്രവേശിക്കുന്നവർ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട പ്രധാനമായിട്ടും പട്ടാളക്കാർ, അത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ അനുചരന്മാർ, സേവകന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഗോപുരങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ വരെ എത്തും. ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉള്ള ആ ഒരു ഘടന എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു ഒരു ജാതി വ്യവസ്ഥയുടെ ഘടന എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് കൃത്യമായിട്ട് അതേപടി അത് അനുസരിക്കുന്നതായിട്ട് കാണാം. എന്ന് മാത്രമല്ല, പ്രവേശനത്തിന് കൽപ്പിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഈ ജാതിക്രമത്തെ കൃത്യമായിട്ട് പാലിക്കാനും അത് നിർബന്ധിതമാക്കാനുമുള്ള വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങളുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര പാലകന്മാരായിട്ട് ആയുധധാരികളായിട്ടുള്ള മനുഷ്യം എന്ന് വിളിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചങ്ങാതങ്ങൾ എന്ന് വിളിക്കുന്ന മറ്റ് അബ്രാഹ്മണ വിഭാഗങ്ങളെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്ഷേത്രം എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിൽ വളരെ പ്രൊട്ടക്റ്റഡായ, സൈനികമായ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിരുന്ന, പുറത്തുനിന്ന് വരുന്ന ആക്രമണങ്ങളെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന അധിനിവേശത്തെയൊക്കെ തന്നെ തടഞ്ഞിരുന്ന ഒരു സംവിധാനമായിരുന്നു ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അറിയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ക്ഷേത്രത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യഥാർത്ഥ ക്ഷേത്രത്തിലുള്ള ആരാധനയുടെ ഭാഗമായിട്ട് നടക്കുന്ന തന്ത്രപരമായ,
അതായത് പ്രതിഷ്ഠയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അവരുടെ സന്ധ്യാപൂജകൾ തുടങ്ങിയിട്ടുള്ള പൂജകളെ സംബന്ധിച്ച് ഉത്സവങ്ങളെ സംബന്ധിച്ച് അപ്പോൾ നടക്കുന്ന ചടങ്ങുകളെ സംബന്ധിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് കടന്നു വരേണ്ടി വരുന്നത്. അത് തന്ത്രികളും നമ്പു നമ്പൂതിരി നമ്പി എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ മാത്രമാണ് ആ വഴിക്ക് അവിടം വരെ എത്തുക. ബാക്കിയുള്ളവർക്ക് അതിന് പ്രവേശനമില്ല. രാജാവിന് പോലും അത്രയും അത് അവിടെ അടുത്തെത്താനുള്ള പ്രവേശന സ്വാതന്ത്ര്യമില്ല. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ മണ്ഡപങ്ങളിലുണ്ടാവും. മണ്ഡപങ്ങൾ പലതരത്തിലാണ്. ഉദാഹരണത്തിന് മണ്ഡപങ്ങളിൽ ചിലതൊക്കെ തന്നെ വളരെ പ്രശസ്തമായ ചില മണ്ഡപങ്ങളുണ്ട് പഴയ ക്ഷേത്രങ്ങളിൽ. ഉദാഹരണത്തിന് തെക്കേ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ പണിതിട്ടുള്ള ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലുള്ള ആയിരംകാൽ മണ്ഡപം പോലെയുള്ള വലിയ മണ്ഡപങ്ങളുണ്ട്. വിജയനഗര ക്ഷേത്രത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുടെ അകത്ത് കാണുന്ന കല്യാണ മണ്ഡപങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള മണ്ഡപങ്ങളെന്ന് വിളിക്കുന്ന മണ്ഡപങ്ങളിലേക്ക് കടത്തിവിടുന്നവർ തന്നെ യഥാർത്ഥത്തിൽ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരോ രാജസേവകന്മാരോ പ്രഭുക്കന്മാരുടെ സേവകന്മാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് മണ്ഡപങ്ങളിലെത്തുക. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഈ വിളിക്കുന്ന ക്ഷേത്രകലകൾ എന്ന് വിളിക്കുന്ന ഇപ്പോൾ ദേവദാസികളെക്കുറിച്ച് ഉള്ള ധാരാളം വിവരങ്ങളുണ്ട്. ദേവദാസികൾ എന്ന് വിളിക്കുന്ന ആളുകൾ ഈ പറയുന്ന മണ്ഡപത്തിലേക്ക് അകത്ത് കടക്കാൻ അർഹതയുള്ള ത്രൈവർണികന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നൃത്തം ചെയ്യാനായിട്ടും സംഗീത കച്ചേരികൾ നടത്താനും ഒക്കെ ആയിട്ട് വിധിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ മണ്ഡപങ്ങൾക്കകത്ത് പ്രവേശിച്ചവർക്ക് നൃത്തം ചെയ്യാനുള്ള അവകാശമുള്ളത്. ഇതിന് ചില മണ്ഡപങ്ങൾ വളരെ വളരെ പ്രസിദ്ധമായ മണ്ഡപങ്ങളാണ്. ഉദാഹരണത്തിന് കൊണാരക് എന്ന് വിളിക്കുന്ന ഒറീസയിലുള്ള ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ നേരെ ഉദാഹരണത്തിന് അവിടുത്തെ ശ്രീകോവിലിൻ്റെ നേരെ എതിർഭാഗത്ത് മറ്റേറ്റത്തായിട്ടാണ് അവിടുത്തെ ദാസി മണ്ഡപം കാണാൻ കഴിയുന്നത്. ഈ ദാസി മണ്ഡപം എന്ന് പറയുന്നത് ദേവദാസികൾ ക്ഷേത്രത്തിന് അതായത് ക്ഷേത്രത്തിലുള്ള ദേവതയ്ക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ നൃത്തം ചെയ്യണം എന്നുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മണ്ഡപത്തിൻ്റെ ഘടന നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ അങ്ങനെയുള്ള മണ്ഡപങ്ങളില്ല. നമുക്കിവിടെയുള്ള കൂത്തമ്പലങ്ങളാണ്. കൂത്തമ്പലങ്ങൾ മിക്കവാറും ഒക്കെ തന്നെ ചുറ്റമ്പലങ്ങളുമായിട്ട് അഥവാ ചുറ്റുമതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു കാലത്ത് കൂത്തമ്പലങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂത്തമ്പലങ്ങൾ എന്ന് പറയുന്നവ ദേവതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളവയല്ല. അത് പ്രധാനമായിട്ടും പ്രമാണിമാർക്കും മറ്റുമൊക്കെ തന്നെ ആസ്വദിക്കാനുള്ള ചടങ്ങുകൾ നടത്തുന്ന ഏർപ്പാടുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ക്ഷേത്രകലകളുടെ ഘടന, ക്ഷേത്ര ആരാധനയുടെ രൂപങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കടന്നു വരുന്ന അർഹതയുള്ള ആളുകൾ, ഇവയൊക്കെ തന്നെ കൃത്യമായി നമുക്ക് ജാതിക്രമത്തെ പിന്തുടരുന്നതായിട്ടും അതുപോലെ തന്നെ ജാതിക്രമത്തെ പിന്തുടരുന്നുകൊണ്ട് അതിനെ അതിനെ കൃത്യമായി പാലിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. എന്നുമാത്രമല്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു പക്ഷേ ഏറ്റവും ശക്തമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിരുന്ന സംഗതിയും കൂടിയായിരുന്നു ക്ഷേത്രങ്ങളുടെ സംരക്ഷണം. കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മിക്കവാറും ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളൊക്കെ തന്നെ ക്ഷേത്രങ്ങളാണ്. മിക്കവാറും പ്രദേശങ്ങളിലുള്ള ക്ഷേത്രം പണിക്കാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിരുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല പല ക്ഷേത്രങ്ങളുടെ പണി എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ടു നിന്നാണ്. ഉദാഹരണത്തിന് തഞ്ചാവൂരിൽ രാജരാജന് മുമ്പുള്ള ഉത്തമചോളൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ തൊട്ട് പണി തുടങ്ങിയിട്ടുള്ള തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം യഥാർത്ഥത്തിൽ 6 നൂറ്റാണ്ട് കഴിഞ്ഞ് 16-17 നൂറ്റാണ്ടിൽ തഞ്ചാവൂരിലെ നായക്കന്മാരാണ് അതിൻ്റെ പണി തീർക്കുന്നത്. അപ്പോൾ അത്രയും ദീർഘകാലം വരെ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പലതവണ ക്ഷേത്രങ്ങൾ നമ്മൾ പലരും കരുതുന്ന പോലെ ക്ഷേത്രങ്ങളിങ്ങനെ ഒരിക്കലും തന്നെ പണി നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ പണി ഒരിക്കലും അഴിക്കാതിരിക്കുന്ന സംഭവമൊന്നുമില്ല. പലതവണ ക്ഷേത്രങ്ങളിലെ പണി നടക്കുന്നുണ്ട്. പലതവണ വീണ്ടും വീണ്ടും പുതുക്കി പണിയുന്നുണ്ട്. എന്ന് മാത്രമല്ല നമുക്കിപ്പോൾ തിരുവനന്തപുരത്തെ പത്മനാഭക്ഷേത്രം പോലെയുള്ള തിരുവല്ല ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങൾ പലതവണ പുതുക്കി പണിതായിട്ട് നമുക്ക് രേഖകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ക്ഷേത്രങ്ങളെ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ അധികാരത്തെ നിലനിർത്തുന്നതിന് തുല്യമായിട്ട് അക്കാലത്ത് കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ബ്രാഹ്മണ നാടുവാഴി ആധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഈ കോവിലകങ്ങൾ ക്ഷേത്രങ്ങളോളം പഴക്കം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരിടത്തും പോലോ റോയൽ പാലസസിന് അഥവാ കോവിലകങ്ങൾക്ക് വളരെ ചുരുക്കവണ്ണം മാത്രം വിജയനഗരത്തിലെ ലോട്ടസ് മഹാൽ പോലെയുള്ള
തിരുമല നായകൻ്റെ പാലസ് പോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് കൊട്ടാരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പഴക്കമുള്ള കൊട്ടാരങ്ങൾ നമുക്ക് വിളിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ കൊട്ടാരങ്ങൾക്കൊന്നും കാര്യമായ പഴക്കമൊന്നുമില്ല. ഇപ്പോൾ കാണുന്ന മിക്കവാറും കൊട്ടാരങ്ങൾക്കും കേരളത്തിലുള്ള കൊട്ടാരങ്ങൾക്ക് അടക്കം കാര്യമായ പഴക്കമൊന്നുമില്ല. പക്ഷേ ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ നിലനിർത്തുമ്പോൾ രാജാധികാരത്തെ, അതിനേക്കാൾ പ്രധാനമായി ബ്രാഹ്മണാധികാരത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും തമ്മിലുള്ള ബന്ധം കൂടി ഇവിടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ക്ഷേത്രാഗമങ്ങളനുസരിച്ച് ഉത്സവങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ക്ഷേത്രങ്ങളിലില്ല എന്നുള്ളതാണ്. ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ദേവതാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, ക്ഷേത്രങ്ങളും ദേവതയ്ക്ക് വേണ്ടി നടത്തുന്ന പൂജകളാണ്. ആ പൂജകളിൽ മിക്കവാറും ഒക്കെ തന്നെ ഫ്ലോറൽ ആയിട്ടുള്ള പൂക്കളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഓഫറിങ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മിക്കവാറും അത് വിളക്കാണ്, അല്ലെങ്കിൽ നെയ്യാണ്, തുണിയാണ്, തുണി, നെയ്യ്, അതുപോലെ തന്നെ എണ്ണ, വിളക്ക്, പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ പൂക്കൾ തുടങ്ങിയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളുടെ ഒറിജിനലായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഉത്സവങ്ങൾ കടന്നു വരുന്നത് മറ്റൊരു രീതിയിലാണ്. അവിടെയാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളുടെ ഒരു സാമൂഹ്യ പ്രസക്തിയുടെ വേറൊരു തലം കൂടി പ്രത്യക്ഷപ്പെടുന്നു. ഉത്സവങ്ങൾ കടന്ന് മിക്കവാറും ഉത്സവങ്ങളിലും അടിസ്ഥാനപരമായിട്ട് ക്ഷേത്ര ആരാധനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളും ഉത്സവങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ പത്മനാഭ ക്ഷേത്രത്തിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ഒന്നിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആറാട്ടാണ്, മറ്റൊന്ന് അൽപ്പശി പൈങ്കുണി എന്ന് വിളിക്കുന്ന രണ്ട് ഉത്സവങ്ങളാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന മാസ അടിസ്ഥാനത്തിലുള്ള, എന്ന് പറഞ്ഞാൽ ഈ തിഥി വരുന്ന മാറ്റങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് നടക്കുന്ന മാറ്റങ്ങളനുസരിച്ച്, വിഷു, ദീപാവലി, തിരുവാതിര, ഓണം എന്നൊക്കെ പറയുന്ന പോലെ ജ്യോതിശാസ്ത്രപരമായി നടക്കുന്ന മാറ്റങ്ങളനുസരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രാദേശികമായി നടത്തുന്ന ചില ചടങ്ങുകളെ, ഉത്സവങ്ങളൊക്കെ തന്നെ അത് ക്ഷേത്രം ഏറ്റെടുക്കുന്ന പണിയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ നടക്കുന്നത്. അപ്പം ക്ഷേത്രം ഉത്സവങ്ങൾ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന് പുറത്താണ്. മിക്കവാറും സ്ഥലങ്ങളിൽ ഉത്സവങ്ങൾ ക്ഷേത്രത്തിന് പുറത്താണ്. ക്ഷേത്രത്തിന് പുറത്താണെന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും ചടങ്ങുകൾ മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കലാരൂപങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിന് പുറത്താണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് പുറത്ത് നടക്കുന്ന ഉത്സവങ്ങൾ, കലാരൂപങ്ങൾ, അവിടെ നടക്കുന്ന ഞാണമേക്കളി, മാജിക്ക് തുടങ്ങിയ സകല സംഗതികളും, അതിൻ്റെ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ഏതോ ഒരു ഘട്ടത്തിൽ ഇവയൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളാക്കി മാറ്റുന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളാക്കി മാറ്റുന്നത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ബ്രാഹ്മണർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ത്രോളൊന്നുമില്ല. കാരണം ബ്രാഹ്മണർക്ക് ഈ ക്ഷേത്ര ഉത്സവങ്ങളിൽ വരുന്ന ആളുകളൊക്കെ തന്നെ സാധാരണക്കാരാണ്. അവർ ത്രൈവർണികന്മാരല്ല, അവർ ശൂദ്രരാണ്, പലപ്പോഴും ചണ്ഡാളരാണ്, അധസ്ഥിതരാണ്. അത്തരത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് ബ്രാഹ്മണർക്ക് പ്രത്യേകിച്ച്, ബ്രാഹ്മണരുടെ അടിയന്മാരാണ് ഭൂരിഭാഗം എന്നുള്ളത് മാത്രമാണ് അവിടെ ബ്രാഹ്മണർക്കൊരു റോളുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ വെച്ചുകൊണ്ട് ഉത്സവങ്ങൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അധികാര രൂപം സ്ഥാപിക്കുന്നതിൻ്റെ, അതിൻ്റെ ഒരു രാഷ്ട്രീയമായ രൂപം സ്ഥാപിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നാടുവാഴികൾക്ക്, രാജാക്കന്മാർക്ക്. ഇപ്പം രാജാക്കന്മാരാണ് ഉത്സവങ്ങൾ നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രാജാക്കന്മാരാണ് ഉദാഹരണത്തിന് ഉത്സവങ്ങളോടൊപ്പമുള്ള എഴുന്നള്ളത്തുകൾ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊക്കെ തന്നെ നടത്തുന്ന എഴുന്നള്ളത്തുകൾ രാജാക്കന്മാരാണ് നടത്തുന്നത്. പലപ്പോഴും രാജാക്കന്മാരുടെ ഒരു തരം സെറിമോണിയൽ പരേഡ് പോലെയാണ് ഈ ഉത്സവങ്ങൾ ഒക്കെ തന്നെ നടക്കുക. കാരണം രാജാക്കന്മാർ അവരുടെ ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് അവരുടെ ഒരു പവർ, അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരം, അവരുടെ കയ്യിലുള്ള സമ്പത്ത് അവർ കാണിക്കുന്നു. അവരുടെ പട്ടാളം അല്ലെങ്കിൽ അവരുടെ അനുചരന്മാരൊക്കെ തന്നെ അവരോടൊപ്പം തന്നെ പോകുന്നു. എന്ന് മാത്രമല്ല, ഈ എഴുന്നള്ളത്തുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കീഴിലുള്ള എല്ലാ മാടമ്പിക്കൂറുകളുടെയും, അല്ലെങ്കിൽ അവരുടെ സേവകന്മാരായിട്ടുള്ള, അവരുടെ സിൽബന്ധികളായിട്ടുള്ള ഒക്കെ തന്നെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക കർത്തവ്യമായിട്ട് മാറുന്നു. ഇവയൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നു.
അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റോയൽ പവർ എന്ന് പറയുന്നതിന്, രാജാധികാരം എന്ന് പറയുന്നതിന് അതിന് ക്ഷേത്രാധികാരവുമായിട്ട് ബന്ധിപ്പിക്കുകയും അങ്ങനെ ഒരു ദേവതയുടെ അധികാരമായിട്ട് കാണിക്കുകയും ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവത്തിന് അതിന് ജനങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ജനങ്ങൾ തന്നെ ഉത്സവങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊടുക്കും. അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കൊട, തോരണങ്ങൾ, പൂക്കൾ, അലങ്കാരങ്ങൾ, അതിന് വേണ്ട ആനകൾ, അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റ് വസ്തുക്കൾ, വണ്ടികൾ, ചക്രങ്ങൾ തുടങ്ങിയ അതിന് വേണ്ട വ്യത്യസ്ത തരത്തിലുള്ള വ്യഞ്ജനങ്ങൾ, അരി മുതലായിട്ടുള്ള സംഗതികൾ, ഇത് മുഴുവൻ കൊടുക്കുന്ന പണി ഈ പറയുന്ന ജനങ്ങൾ കൂടി ഏറ്റെടുക്കുന്നതോടുകൂടി അത് രാജാവിനുള്ള അംഗീകാരമായിട്ട് മാറുകയും അത് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ കൂടി നടക്കുമ്പോൾ രാജാവിൻ്റെ അംഗീകാരം എന്ന് പറയുന്നത് ദൈവികമായ ഒരംഗീകാരമായി മാറുകയും അങ്ങനെ ഈ രാജാവിൻ്റെ അധികാരസ്ഥാനത്ത് നിലനിർത്തുന്ന ഒരു ചടങ്ങായിട്ട് ഈ ഉത്സവം മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഉത്സവങ്ങളുടെ വ്യാപനം പല സ്ഥലങ്ങളിലും വലിയ ഉത്സവങ്ങൾ, ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പഠനം ഇന്ത്യയെപ്പറ്റി നടന്നിട്ടുള്ള ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലുള്ള രഥോത്സവത്തെപ്പറ്റി നടന്നിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളിലൊന്നാണ്. കാരണം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലുള്ള രഥോത്സവം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവങ്ങളിലൊന്നാണ്. അതിനു വേണ്ട എല്ലാ ചെലവുകളും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് വന്നിട്ടുള്ള എല്ലാ ചെലവുകളും അത് മുഴുവനും യഥാർത്ഥത്തിൽ രാജാവിൻ്റെ കീഴിലുള്ള വ്യത്യസ്ത പ്രഭുക്കന്മാരുടെ കുടിയാന്മാരുടെ അധ്വാനത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അൽപ്പശി പൈങ്കുണി ഉത്സവങ്ങളുടെ കണക്കുകൾ നമുക്കുണ്ട്. ഈ രണ്ട് ഉത്സവങ്ങളുടെയും ഉത്സവങ്ങളുടെ കണക്കുകൾ കാണിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശുചീന്ദ്രം മുതൽ വർക്കല വരെ അല്ലെങ്കിൽ കൊല്ലം വരെയുള്ള പ്രദേശങ്ങളിലുള്ള മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലുള്ള കൃഷിക്കാരുടെയും അധ്വാനത്തിൻ്റെ ഒരു പങ്ക് ഉത്സവം നടത്തിപ്പിന് വേണ്ടിയിട്ട് അത് കൊടുത്തിരുന്നതായിട്ട് അത് അത്തരത്തിലുള്ള പങ്കുവഹിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ ഉത്സവങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചൂഷണത്തിൻ്റെ രൂപം കൂടിയായിരുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. കാരണം ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ അധ്വാനത്തിൽ നിന്നായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അധ്വാനം ഉപയോഗിച്ച് അധ്വാനത്തിൻ്റെ പങ്കുപയോഗിച്ച് ഉത്സവം നടത്തുക, അത് ജനങ്ങളെ കൊണ്ട് പങ്കെടുപ്പിക്കുക, ജനങ്ങൾ ആർത്തത് മുറുത്ത് അതിൻ്റെ അകത്ത് ഉത്സവത്തിൽ പങ്കാളികളാകുക എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് ഇത് മുഴുവൻ നടത്തുന്ന അവരാണ് നടത്തുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ പലപ്പോഴും ദേവതയ്ക്ക് വേണ്ടിയുള്ള ഉത്സവം തമ്പുരാൻ നടത്തുന്ന ഉത്സവം എന്നുള്ള രീതിയിൽ നേരെ തിരിച്ചിട്ടിട്ട് തമ്പുരാന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അടിവണങ്ങുന്നൊരു സ്വഭാവം അതോടുകൂടി വളർന്നു വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉത്സവങ്ങളുടെ റോളെന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത റോളാണ്. ഇങ്ങനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നടക്കുന്ന, ഇന്ത്യയിലൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഉത്സവങ്ങൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളാണ്. എന്ന് മാത്രമല്ല പല ഉത്സവങ്ങളും നടക്കുന്ന ചടങ്ങുകളെന്ന് പറയുന്നത് പല വളരെ പ്രാകൃതമായി. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ തന്നെ നടക്കുന്ന പ്രസിദ്ധമായ നമ്മുടെ എളവൂർ അമ്പലത്തിൽ, അങ്കമാലി എളവൂർ അവിടെ നടക്കുന്ന തൂക്കം എന്ന് പറയുന്ന ചടങ്ങ് പോലെയുള്ള ചടങ്ങുകൾ, അത് നിങ്ങളുടെ മുഖത്ത് ഒരു ആപ്പടിച്ച് കയറ്റിയിട്ട് രണ്ട് വശത്തും ആപ്പടിച്ച് കെട്ടിയിട്ട് തൂക്കിയിടുന്ന സംഗതിക്കാണ് തൂക്കം എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇത് ഹുക്ക് സ്വിങ്ങിങ് എന്നാണ് പറയുന്നത്. ഇത് തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ആചാരം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങൾ കൂടിയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഈ ആചാരങ്ങളൊന്നും ക്ഷേത്രകൽപ്പിതമൊന്നുമല്ല, അത് അതത് പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ആചാരങ്ങളാണ്. ആ ജനങ്ങളുടെ ആചാരങ്ങളെ നിലനിർത്തി ജനങ്ങളുടെ അടുത്ത് നിന്ന് അംഗീകാരം വാങ്ങുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ചടങ്ങുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പൂരം എന്ന് വിളിക്കുന്ന പൂരക്കളി, വേലകളി, പൂരക്കളി, എന്നൊക്കെ തെയ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ജനകീയമായിട്ടുള്ള ആചാരങ്ങൾ ചടങ്ങുകളൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടായി വന്നു തന്നെ ഈ പറയുന്ന മാറ്റത്തിന് നല്ലൊരു ഉദാഹരണമാണ്. എന്ന് മാത്രമല്ല അതിനോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇത് ദൈവീകമായ രീതിയിൽ ദേവതകൾ തമ്മിലുള്ള കല്യാണങ്ങൾ നടത്തുക, അതുപോലെ തന്നെ മക്കളെ പ്രകീർത്തിക്കുക, അവരുടെ മൈഥുനത്തെ പ്രകീർത്തിക്കുക തുടങ്ങിയിട്ടുള്ള രീതികളിലൊക്കെ തന്നെ ഇതിനൊരു പൗരാണികമായിട്ടുള്ള ഒരു തലം കൂടി, ഒരു തരത്തിലുള്ള ഇതിന് മിത്തോളജിയുടെ ശക്തമായിട്ടുള്ള തലം കൂടി സൃഷ്ടിക്കുന്നതോടുകൂടി ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ശക്തമായിട്ട് നിലനിർത്തുന്ന
സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ക്ഷേത്രഭക്തിയുടെ പ്രാധാന്യം നമ്മളിവിടെ പുറത്തു കൊണ്ടുവരുന്നത്. നമ്മളിവിടെ ക്ഷേത്രഭക്തി എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തിയല്ല, ആ ക്ഷേത്രത്തിനോടുള്ള ഭക്തിയാണ്. ഇത് രണ്ടും ഒരുപക്ഷെ രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. ഇപ്പം ശിവൻ അല്ലെങ്കിൽ വിഷ്ണു തുടങ്ങിയിട്ടുള്ള ആളുകളോടുള്ള ഭക്തി എന്ന് പറയുന്ന ഒരു വൈഷ്ണവിസം തുടങ്ങിയ ശൈവിസം തുടങ്ങിയിട്ടുള്ള രൂപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവ ഒരുപാട് കാലം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്ഷേത്രത്തിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അവിടെ ദൈവം ആരാണെന്ന് പോലും അറിയില്ലാത്തൊരു ഭക്തിയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആ പറയുന്ന ആ ക്ഷേത്രത്തിലുള്ള ആള് ദൈവം ആരാണെന്ന് പോലും ഒരു പക്ഷേ അറിയണമെന്നില്ല. പക്ഷേ ക്ഷേത്രത്തിലുള്ള ദേവതയ്ക്ക് ലഭിക്കുന്ന ഒരു പക്ഷേ ഒരു മാജിക്കൽ പവർ കൊണ്ടാണ് ആ ഭക്തി നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അവിടെ ഭക്തി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അത് രാജഭക്തിയാണ്, ദൈവഭക്തിയാണ്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് അക്കാലത്തെ ഭരണകർത്താക്കളോടുള്ള അടിമത്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്തരത്തിലുള്ള ഒരു ഘടകം കൂടി ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ രൂപത്തിലുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് അടിസ്ഥാനപരമായി ക്ഷേത്രങ്ങൾക്ക് നാടുവാഴിത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു അധീശത്വത്തിൻ്റെ സംസ്കാരം നിലനിർത്തുന്നതിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ജാതി ഘടനയെ തീറ്റിപ്പോറ്റി നിലനിർത്തിക്കൊണ്ടുവരുന്നതിൽ, അത്തരത്തിലുള്ള ജാതി ഘടനയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രസക്തിയോട് കൊടുക്കുന്നതിൽ, അതായത് പുണ്യപാപങ്ങളുടെ പാപം പുണ്യം മുതലായ സങ്കല്പങ്ങളുമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ക്ഷേത്രധ്വംസനം എന്ന് പറയുന്ന പാപമാണെന്നും ക്ഷേത്രത്തിന് വ്യത്യസ്ത തരത്തിലുള്ള സംഗതികൾ ചെയ്യുക, അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന പുണ്യമാണെന്നും ഒക്കെ പറയുന്ന ഒരു സംസ്കാരം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതോടുകൂടി നമുക്ക് മധ്യകാല ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രൂപമായി ക്ഷേത്രങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ആ ഒരു ഘടനയാണ് നമുക്ക് യഥാർത്ഥത്തിൽ 19th century അല്ലെങ്കിൽ 20th century ഇന്നുപോലും നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവനും അത് രൂപപ്പെട്ടു വന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിലെ ഉത്സവങ്ങൾ തുടങ്ങിയവയ്ക്കത്തിൻ്റെ ജനകീയതലമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ശക്തമായിട്ടുള്ളൊരു ജന്മിനാടുവാഴിത്തത്തിൻ്റെ അധികാരഘടനയ്ക്കകത്താണ് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് എന്നുള്ളതുകൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രാരാധനയാണെന്ന് പറയുന്നവരോടുള്ള മറുപടി എന്ന് പറയുന്ന ക്ഷേത്രാരാധന ആയിരിക്കാം. അങ്ങനെയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്, അത് ഒരു ജന്മിനാടുവാഴിത്തത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായി വരുന്ന ഒരു ആരാധനാരൂപമാണെന്നും കൂടി നമ്മളതിനോടൊപ്പം തന്നെ പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, ജാതി സമൂഹക്രമത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഘടനാപരമായിട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സംഗതിയാണെന്നും നമ്മൾ അതിനോടൊപ്പം തന്നെ അംഗീകരിക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സാമൂഹ്യ പ്രസക്തി. ഈ പ്രസക്തി ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി അതിനോടൊപ്പം തന്നെ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഒരു പക്ഷേ ഉത്തരം നമുക്ക് പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആധുനിക ചരിത്രത്തിൻ്റെ ഘട്ടമെത്തുമ്പോൾ മാത്രമേ നമുക്കതിലേക്ക് വീണ്ടും ക്ഷേത്രത്തിലേക്ക് വീണ്ടും കടക്കാനായിട്ട് കഴിയുള്ളൂ.